Hi friends, welcome back to sanasedutips. Nedam LPUP de pudhiya class ilekku ellavarkkum swagatham. Innu nammal naadi vyavasthayumayi bandhappetta top questions aanu nammal discuss cheyan povunnathu. Kazhinja rendu divasangal aayittu rendu classukal aayittu nammal naadi vyavastha detailed aayittu with picture and structure kaaryangal ellam thanne nammal padichu. Appo ningal aa rendu class aarengilum kaanathavar undengil theerchiyaayum aa rendu class kanda shesham maatram ee oru session lote vera. Appole ningal kaaryangal vyaktamaayittu manasilavathullu. Appo rendu class kaana just ee oru session lote veraanengil ningalku petta questions varumba answerum cheyan pattanam ennilla ṭo. Appo class nanne kandu manasilaakki shesham ee oru bhagathotu varumba ningal correct aayittu answer cheyan saadhikkum. Okay alle. Appo namukku nokkam naadi vyavastha. Appo naadi vyavastha adinte aadyam definition ninnu namukku kaaryangalote povaa. Shariratinte pravarthanangale niyandrikkukayum ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ നാഡീ വ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീ വ്യവസ്ഥയുമാണ്. ഇനി മസ്തിഷ്കവും സുഷുപ്നയും ചേർന്ന നാഡീ വ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുപ്ന നാഡികളും ചേർന്ന നാഡീ വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാഡീകോശത്തിനെ കുറിച്ചാണ് ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത് അല്ലേ. അപ്പോൾ നോക്കാം, നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതായിരുന്നു? നാഡീകോശം, സോറി, നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം എന്താണ്? നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ ആണ്. അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ. ഇനി ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗമാണ് ഷ്വാൻ കോശം അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നത്. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ള നിറമുള്ള സ്ഥലമാണ് മൈലിൻ ഷീത്ത്. ഇതും പ്രീവിയസ്ലി ചോദിച്ചതാണ്. പിന്നെ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ SCERT തന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി മസ്തിഷ്കത്തിലെയും സുഷുപ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. അപ്പോൾ ഷ്വാൻ സെൽ എവിടെയാണ് കാണപ്പെടുക, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എവിടെയാണ് കാണപ്പെടുക എന്നുള്ള കാര്യം പിക്ചർ വൈസ് നമ്മൾ പറഞ്ഞതായിരുന്നു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം, മസ്തിഷ്കത്തിലും സുഷുപ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം എങ്ങനെ അറിയപ്പെടുന്നത്? ഗ്രേ മാറ്റർ എന്നാണ് അല്ലേ. ഇനി ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെടുന്ന വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് ഈ പറഞ്ഞ നാഡീയ പ്രേഷകങ്ങൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി സിനാപ്സിൽ നാഡീയ പ്രേഷകവുമായി പ്രവർത്തിക്കുന്ന രാസവസ്തുക്കൾക്ക് ഉദാഹരണം, അപ്പോൾ നമുക്ക് രണ്ട് പേര് നമ്മൾ പഠിച്ചു അല്ലേ, അസറ്റൈൽ കോളിനും അതുപോലെ തന്നെ ഡോപ്പമിനും അല്ലേ. ഈ അസറ്റൈൽ കോളിൻ എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബിൽ നിന്നാണ് ഈ പറഞ്ഞ അസറ്റൈൽ കോളിന് സ്രവിക്കപ്പെടുന്നത് കേട്ടോ. ഇനി ന്യൂറോണിനും പേശികോശത്തിനും ഇടയിലെ നാഡീയ പ്രേഷകം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും അസറ്റൈൽ കോളിനാണ്. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഗൈഡിലൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ന്യൂറോണിനും പേശികോശത്തിനും ഇടയിലെ നാഡീയ പ്രേഷകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റൈൽ കോളിനാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാടുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന രീതിക്കാണ് പിന്നെ നമ്മൾ പഠിച്ചത്. സോ അപ്പോൾ അത് അങ്ങനെ ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ നാടുകൾ എന്ന് പറയുമ്പോൾ നാഡീതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്നതാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള നാടുകളുണ്ട്. ഏതൊക്കെയാണ്? സംവേദ നാഡി, പ്രേരക നാഡി, സമ്മിശ്ര നാഡി. സംവേദ നാഡി, സെൻസറി നെർവ്സ്, മോട്ടോ നെർവ്സ്, മിക്സഡ് നെർവ്സ് അല്ലേ. ഇനി ഓരോരോ നെർവ്സും എന്താണ്, അതിനൊരു എക്സാമ്പിൾ എന്നിങ്ങനെ പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുപ്നയിലേക്കും എത്തിക്കുന്ന നാഡിയാണ് സംവേദ നാഡി. അതിനൊരു ഉദാഹരണമാണ് നേത്രനാഡി. ഓക്കെ അല്ലേ. മസ്തിഷ്കം, സുഷുപ്ന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡിയാണ് പ്രേരക നാഡി എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് 11 ശിരോനാഡി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് തലച്ചോറും സുഷുപ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ സമ്മിശ്ര നാഡി എന്ന് പറയുന്നത്. ഈ സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ് വാഗസ് നാഡി. 10 ശിരോനാഡിയാണ് വാഗസ് നാഡി എന്നറിയപ്പെടുന്നത്. ഇത് നമ്മുടെ സമ്മിശ്ര നാഡിക്കൊരു ഉദാഹരണമാണ്. ഇനി സംവേദ നാഡിയെയും പ്രേരണ
സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം. അത് നമ്മൾ ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതായിരുന്നു. ഒരു ഇന്റർന്യൂറ എന്നൊരു പുതിയൊരു ടേമും കൂടി നമ്മൾ പരിചയപ്പെട്ടു. അല്ലാതെ സംവേദ നാഡിയെയും ഈ പറഞ്ഞ പ്രേരക നാഡിയെയും കൂടി കണക്ട് ചെയ്യുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു, അതിൻ്റെ പാർട്സ് ഒക്കെയാണ്. സോ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ്. നാഡീ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ചോദിക്കുകയാണ്, അതും മസ്തിഷ്കം തന്നെയാണ്. ഇനി തലയോട്ടിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം ഏതാണെന്ന് ചോദിക്കുകയാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയമാണ്. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി എന്ന് പറയുന്നത്. ഇനി തലച്ചോറ് സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന മൂന്ന് സ്തര പാളികളുള്ള ആവരണമാണ് എന്താണ് മെനിഞ്ചസ് എന്നുള്ളത് അല്ലേ. ദെൻ മെനിഞ്ചസിനുള്ള നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. മെനിഞ്ചസിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ഇതും പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ ആണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം, ഇനി ഓരോരോ പാർട്സും നമ്മൾ പഠിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്താണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഒന്ന് നോക്കാം. ബുദ്ധി, ചിന്താ, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏതാണ്? സെറിബ്രം ആണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിക്കുകയാണെങ്കിലും അതും ഏത് തന്നെയാണ്? സെറിബ്രം തന്നെയാണ്. ഇനി സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം എന്താണ്? കോർട്ടെക്സ് ആണ്. സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. അപ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എന്താ സെറിബ്രത്തിന് രണ്ട് ഹെമിസ്ഫിയറായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇടത് വലത് എന്നിങ്ങനെ അർദ്ധഗോളങ്ങളായി തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല ചോദിക്കുകയാണെങ്കിൽ അത് കോർപ്പസ് കലോസമാണ്. അതുപോലെ തന്നെ സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ്. ശ്രദ്ധിക്കുക, സെറിബ്രത്തിൻ്റെ ഇങ്ങനെ രണ്ട് ഹെമിസ്ഫിയർ ഡിവൈഡ് ചെയ്തെന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ ഇടത്തെ അർദ്ധഗോളം കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയാണ്. അതുപോലെ തന്നെ വലത്തെ അർദ്ധഗോളം കൺട്രോൾ ചെയ്തത് എന്തായിരിക്കും? അപ്പോൾ ശരീരത്തിൻ്റെ ഇടത് ഭാഗം, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്നിങ്ങനെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. എനിക്ക് തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി എന്നും കൂടി ഉണ്ട്. സംസാരശേഷി തകരാറിലാകാൻ കാരണം, അപ്പം നമുക്ക് തലയ്ക്കൊരു അടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല അല്ലേ. ആ ഒരു ശേഷി തകരാറിലാവാൻ എന്താ കാരണം എന്താണ്? സെറിബ്രത്തിന് കേടുപറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇനി സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം അറിയപ്പെടുന്നത് ബ്രോക്കാസ് ഏരിയ എന്ന, അതായത് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട് സെറിബ്രത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിക്കണം ബ്രോക്കാസ് ഏരിയ ആണ്. ഇത് ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ദെൻ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട് അല്ലേ. അതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. അപ്പോൾ ബ്രോക്കാസ് ഏരിയ എന്താണ്? സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു വരാൻ സഹായിക്കുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം ചോദിക്കുകയാണെങ്കിൽ അത് വെർണിക്സ് ഏരിയ ആണ്. ഓക്കെ അല്ലേ. ഇനി സെറിബെല്ലുമായി ബന്ധപ്പെട്ട പോയിൻറ്സ് ആണ്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണ്? സെറിബെല്ലം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം ആണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സെറിബ്രം ആണെങ്കിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മിഡുല ഒബ്ലോങ്കേറ്റ. വോളണ്ടറി ആക്ടിവിറ്റീസ് ആർ കൺട്രോൾഡ് ബൈ സെറിബ്രം ആണെങ്കിൽ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് അല്ല, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മിഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ അല്ലേ. ഇത് രണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ്, ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണേ. ഇനി അടുത്ത് നോക്കാം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ അതേതാണ്? സെറിബെല്ലമാണ്. ഓക്കെ അല്ലേ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചനം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. ഇനി ഛർദി, തുമ്മൽ, ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പോയിൻ്റ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെഡുല ഒബ്ലോങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും മെഡുല ഒബ്ലോങ്കേറ്റ തട്ടി ഒരു ഇടിയോ അടിയോ തന്നു വെച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു എന്ന സംഭവമാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഇനി
വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. പെയിൻ കില്ലേഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? തലാമസിലാണ് കേട്ടോ. അതൊന്നും ഓർക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ആൾക്കാരിനൊക്കെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് ഈ പറഞ്ഞ തലാമസ് എന്ന് പറയുന്നത്, അല്ലേ. ഇനി നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നതിൽ ആരാണ്? ഈ പറഞ്ഞ തലാമസ് തന്നെയാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും തലാമസാണ്. ഓക്കെ, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നും ഉള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നോക്കാം, മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസാണ്. ഇനി അടുത്ത് ഹൈപ്പോ തലാമസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചാലും അതും ഹൈപ്പോ തലാമസ് ആണ്. ദെൻ വിശപ്പ്, ദാഹം, ലൈംഗിക ശക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ആണ്. രക്തഘടനകളുടെ സാധാരണ സ്ഥിതി നില നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവും ഹൈപ്പോ തലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഹൈപ്പോ തലാമസുമായി ഒരു 5 പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാം നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അല്ലേ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. മിഡില ഒബ്ലങ്കേറ്റിയുടെ തുടർച്ചയായി കാണുന്ന ഭാഗമാണ് ഈ പറഞ്ഞ സുഷുമ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. സുഷുമ്നയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാടുകൾ എത്ര ജോഡിയാണ്? 31 ജോഡികളാണ്. ഇനി സുഷുമ്നയുടെ നീളം അതൊന്ന് ഓർത്ത് വെക്കുക. 45 സെൻറ്റിമീറ്റർ ആണ് സുഷുമ്നയുടെ സ്പൈനൽ കോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സുഷുപ്ന അല്ലെങ്കിൽ സ്പൈനൽ കോഡാണ്. ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് ഇപ്പോൾ സ്റ്റിമുലസിന് അനുസരിച്ചിട്ട് നടക്കുന്ന റെസ്പോൺസുകളിലാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻസ് എന്ന് പറയുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്, അല്ലേ. ഇനി സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് അറിയപ്പെടുന്നത് എന്താണ്? സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ്. അതുപോലെ തന്നെ കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് സെറിബ്രൽ റിഫ്ലക്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇവിടെയാണ് 67 വരേണ്ടത്, അല്ലേ. അപ്പോൾ സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റിഫ്ലക്സ് അറിയപ്പെടുന്നത് എന്താണ്? സെറിബ്രൽ റിഫ്ലക്സ് എന്നാണ്. അപ്പോൾ ഈ കണ്ണിൽ പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നത് ഏത് റിഫ്ലക്സ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെറിബ്രൽ റിഫ്ലക്സ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കാം, ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെറിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് ഈ പറഞ്ഞ ഓട്ടോണോമസ് നെർവ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെറിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ, ഓട്ടോണോമസ് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? സിംപത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും. അപ്പോൾ ഒന്നിൻ്റെ പാര പോലെയാണ്, ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നമ്മുടെ ഡയഗ്രാമിലൂടെ പറഞ്ഞതാണ്, അല്ലേ. അപ്പോൾ നോക്കാം, നെട്ടലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്നതാണ് സിംപത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി മസ്തിഷ്കത്തിൽ നിന്നും സുഷുപ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്നതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൈനൽ കോഡിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നാഡി വൈകല്യങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞത്, അല്ലെ. ഒരു 3 വൈകല്യമായിരുന്നു SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്. നമ്മൾ കൂടുതൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ തലച്ചോറിൽ തുടർച്ചയായ ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം, എപ്പിലെപ്സി എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കണം. അതും ഈ പറഞ്ഞ അൾഷിമേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഓർക്കുക. അപ്പോൾ അതർ നെയിംസും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്നത്. ഇനി സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ് അതും ചോദിക്കാം നമുക്ക്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൾഷിമേഴ്സ് ആണ് കേട്ടോ. ഇനി നോക്കാം, അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യമാണ്. അപ്പോൾ അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണം നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിരുന്നു. അത് കൂടാതെ ഈ പറഞ്ഞ അതിൽ ഒരു ഒരു റീസണായിട്ട് കണക്കാക്കപ്പെടുന്ന ഇതും കൂടിയാണ് ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ
എന്താണ് അധിക സാന്നിധ്യമാണ് ഈ പറഞ്ഞ അൽഷിമസ് രോഗത്തിന് ഒരു കാരണമാണ് എന്നൊക്കെ എന്നൊരു പോയിന്റും കൂടി പറയുന്നുണ്ട്. അതും കൂടി ജസ്റ്റ് ഓർക്കുക. ഇനി മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം, ഇതാണ് എസ് സി ആർ ടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? അൽഷിമേഴ്സ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാം. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രശ്നത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം അല്ലേ. ഇനി മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം സംഭവിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ചോദിക്കുകയാണെങ്കിൽ അതും എന്തുതന്നെയാണ്? പാർക്കിൻസൺസ് രോഗം തന്നെയാണ്. ഓക്കെ അല്ലേ. ഇനി ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം, ഇപ്പോൾ അതർ നെയിംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് രോഗം തന്നെയാണ്. ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്നത് മുമ്പ് നമ്മൾ ഒന്നും കൂടി പഠിച്ചു. നമ്മൾ സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നത് അൽഷിമേഴ്സ് ആണെങ്കിൽ ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം എന്താണ്? പാർക്കിൻസൺസ് രോഗമാണ്. ഓക്കെ അല്ലേ. ഇനി മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രൽ ത്രോംബോസിസ് എന്താണ്? മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ആ ഒരു ധമനികളിലൊക്കെ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെയുള്ള രക്തം പാസേജ് തടസ്സപ്പെടുക അല്ല, ആ ഒരവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു സംഭവമാണ് സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മസ്തിഷ്കത്തിലുള്ള ഏതെങ്കിലും രക്തക്കുള്ളുകൾ പൊട്ടുന്നതിൻ്റെ ഫലമുണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറഞ്ഞത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലേക്ക് ഏതെങ്കിലും ഒരു രക്തക്കുള്ളുകൾ പൊട്ടുക, ഏതെങ്കിലും ഒന്ന് പൊട്ടിയിട്ട് അതുമൂലം രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് കേട്ടോ. അതേസമയം അവിടെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ധമനിൽ രക്തം കട്ട പിടിച്ചിട്ട് അവിടെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയാണെങ്കിൽ അത് ത്രോംബോസിസ് ആണ്, തടസ്സമാണെങ്കിൽ ത്രോംബോസിസ് ആണ്, നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താണ്? രക്തപ്രവാഹമാണെങ്കിൽ അത് എന്താണ്? എന്തെങ്കിലും പൊട്ടിയിട്ട് രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് സെറിബ്രൽ ഹെമറേജ് ആണ്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതൊന്ന് നോക്കുക. ഇനി അടുത്ത് നോക്കാം. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും തന്നെയാണ് കേട്ടോ. പക്ഷാഘാതത്തിന് കാരണം ചോദിക്കുകയാണെങ്കിൽ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കണേ, സെറിബ്രൽ ത്രോംബോസിസും അതുപോലെ തന്നെ സെറിബ്രൽ ഹെമറേജുമാണ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോമൈലിറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? പോളിയോമൈലിറ്റിസ് ആണ്. ഇനി ശരീരത്തിന് മൊത്തമായോ അല്ലെങ്കിൽ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുകയോ പ്രതികരണശേഷി ഇല്ലാതാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം അല്ലെങ്കിൽ പരാലിസിസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ എന്താണ് ചലനശേഷി അല്ലെങ്കിൽ പ്രതികരണശേഷി നഷ്ടമാവുന്നതാണ് അല്ലേ. അതിന് വിളിക്കുന്ന പേരാണ് തളർവാദം അല്ലെങ്കിൽ പരാലിസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതുമൊന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്ത പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേന്ദ്ര നാഡീവ്യൂഹം, പേവിഷബാധ ബാധിക്കുന്ന നാഡീവ്യൂഹം ഏതാണ്? കേന്ദ്ര നാഡീവ്യൂഹമാണ്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാവുന്ന അണുബാധയാണ് മെനിഞ്ചറ്റിസ്. അപ്പോൾ ശ്രദ്ധിക്കുക, മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസ് ആണ്ടോ, ഇവിടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. മെനിഞ്ചസിനുണ്ടാവുന്ന അണുബാധനെയാണ് നമ്മൾ പറയുന്നതാണ് എന്താണ് മെനിഞ്ചറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ മെനിഞ്ചറ്റിസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ ഏതൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, പരാദങ്ങളാവാം, ഫംഗസ് ആവാം. ഓക്കെ അല്ലേ. അപ്പോൾ മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസ്സിൽ ഉണ്ടാവുന്ന അണുബാധ, അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ മെനിഞ്ചറ്റിസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞ വൈറസും ബാക്ടീരിയയും പരാദങ്ങളും ഫംഗസ് ഒക്കെയാണ്. ഇനി മെനിഞ്ചറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന, അപ്പോൾ അതിൻ്റെ പരിശോധന പേരാണ് CSF പരിശോധന. CSF നമ്മൾ പറഞ്ഞു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധിച്ചിട്ടാണ് ഇത് മെനിഞ്ചറ്റിസിൻ്റെ സംഭവ രോഗനിർണയം നടത്തുന്നത് കേട്ടോ. ഇനി മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്, അതിന് പറയുന്ന പേരാണ് പ്രോസോഫാഗ്നോസിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ, അതിന് ഫേസ് ബ്ലൈൻഡ്നെസ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. ഇനി നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? CT സ്കാൻ ചെയ്യാറുണ്ട് നമ്മൾ അല്ലേ. ഇതിന് MRI സ്കാൻ ഉണ്ട്, EEG ഉണ്ട് അല്ലേ. ഇനി CT സ്കാൻ, CT യുടെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടർ ടൊമോഗ്രഫിക് സ്കാൻ എന്നാണ്. ദെൻ CT സ്കാൻ കണ്ടുപിടിച്ചത് ആരാണ്? CT സ്കാൻ കണ്ടുപിടിച്ച ഗോഡ്ഫ്രേ ഹോൺസ്ഫീൽഡ് ആണ്. പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. CT സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ്ഫ്രേ ഹോൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടുപിടിച്ചത്.
ഇനി അതുപോലെ എം ആർ ഐ സ്കാൻ പറഞ്ഞു. എം ആർ ഐയുടെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. എം ആർ ഐ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ്. എം ആർ ഐ സ്കാനിങ് കണ്ടുപിടിച്ചത് റൈമാൻഡ് ഡെനാഡിയൻ ആണ്. അതൊന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. റൈമാൻഡ് ഡെമോഡിയൻ ആണ്, സോറി ഡെനാഡിയൻ ആണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. ഡെമോഡിയൻ ഡി എ എം എ ആണ്. അപ്പോൾ എം ആർ ഐ സ്കാനിങ് കണ്ടുപിടിച്ചത് ആരാണ്? റൈമോണ്ട് ഡെമാഡിയൻ ആണ് എം ആർ ഐ സ്കാനിങ് കണ്ടുപിടിച്ചത്. ഇനി ഇ ഇ ജി ചോദിക്കാറുണ്ട്. ഇലക്ട്രോ എൻസെഫലോഗ്രാം ഫുൾ ഫോം പഠിക്കണം. ഇലക്ട്രോ എൻസെഫലോഗ്രാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇ ജി കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജർ എന്നും പറയാം, ഹാൻസ്ബെർഗർ എന്നും പറയാം, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഹാൻസ്ബെർഗർ ആണ് ഇ ജി കണ്ടുപിടിച്ചത്. ഇനി ഒരു സംഭവം കൂടി ഉണ്ട്, ഒരു പെറ്റ് സ്കാൻ എന്നിട്ട് ഒരു സംഭവമുണ്ട്. പെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി എന്നാണ് അതിൻ്റെ ഫുൾ ഫോമും. അതും ഈ പറഞ്ഞ മസ്തിഷ്ക പരിശോധനക്കായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് ഈ പെറ്റ് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻസൈഡ് അവർ ബോഡിയിലുള്ള പിക്ചേഴ്സ്, അതിൻ്റെ ഒരു 3D പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ സാധിക്കും. സോ ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പെറ്റ് സ്കാൻ നമ്മൾ എന്തിനു ഉപയോഗിക്കാറുണ്ട്? മസ്തിഷ്ക പരിശോധനയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പെറ്റ് സ്കാൻ എന്ന് പറയുമ്പോൾ പൊസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി PET കേട്ടോ. ജസ്റ്റ് ഫുൾ ഫോം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി രണ്ട് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട് അല്ലെങ്കിൽ റയർ ഫാക്ട്സ് ഒന്ന് നോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ദെൻ എന്താണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി എന്ന് പറയുന്നത്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ വാഗസ് നാഡിയാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡിയാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡി. ഓക്കെ അല്ലേ. ഇനി നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ് ചോദിക്കുകയാണെങ്കിൽ ഓക്കുലോ മോട്ടോർ നാഡിയാണ് കേട്ടോ. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ചോദിക്കുകയാണെങ്കിൽ ഓക്കുലോ മോട്ടോർ നാഡിയാണ്. ഇനി ശരീര തൊഴിലിനെ നിലയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റിബുലാർ നാഡി. ശരീര തൊഴിലിനെ നിലയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റിബുലാർ നാഡി. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി നോക്കുക. പിന്നെ നമ്മൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് തലച്ചോറിൻ്റെ ഭാരവും കൂടി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്സ് കൂടി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ട്. നമ്മുടെ SCERT നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലല്ല, വേറെ ഗൈഡിലെല്ലാം കാണുന്നത്. സോ അതും കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ് കേട്ടോ. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണ് ചോദിച്ചാൽ സ്പേം വെയിലാണ്. ഇനി കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ആ ഒരു ഭാരങ്ങളും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. സ്പേം വെയിലിൻ്റെ എത്രയാണ്? 7800 ഗ്രാമാണ്. ആനയുടെ 5000 ഗ്രാമാണ്. ഡോൾഫിൻ്റെ 1700 ഗ്രാമാണ്. മനുഷ്യൻ്റെ 1400 ഗ്രാം. അപ്പോൾ 1300 to 1400 എന്ന റേഞ്ചിലും കൂടി കാണുന്നുണ്ട്. അപ്പോൾ 1400 ഗ്രാം ഈ ഒരു ബുക്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ദെൻ പശുക്കളുടെ ആണെങ്കിൽ 500 ഗ്രാമാണ്. ചിമ്പാൻസിയുടെ 420 ഗ്രാം. നായ 72 ഗ്രാം. പൂച്ച 30 ഗ്രാം. മൂങ്ങ 2.2 ഗ്രാം. അപ്പോൾ ഇതാണ് തലച്ചോറിൻ്റെ ഭാരവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം അരിച്ചു പെറുകിയിട്ടുണ്ട്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനിയും വേണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് SCERT ആ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് എടുക്കാം. പക്ഷേ അത് ഇനി ഇങ്ങോട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവരുടെയും നല്ല രീതിയിൽ പഠിക്കാൻ നമുക്ക് പെട്ടെന്ന് നമുക്ക് ബയോളജി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ദിവസവും ബയോളജി ക്ലാസ്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സൈക്കോളജിയുടെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഏകദേശം കഴിയാറായല്ലോ. ഇനി ഒരു ഏകദേശം ഒരു 10 ക്ലാസ്സും കൂടി വേണ്ട. അതിന് മുമ്പായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും ബയോളജി. അപ്പോൾ അത് തീർന്നാൽ നമുക്കൊരു സബ്ജക്റ്റ് കഴിഞ്ഞ് നമുക്കൊരു സമാധാനമാണ്. പിന്നെ നമുക്ക് റിവിഷൻ അങ്ങനെ ബാക്കി അല്ലെങ്കിൽ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാമല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തത് കഴിഞ്ഞ് നമുക്ക് 1x1 ആയിട്ട് ബാക്കി എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. എല്ലാവരും ഉഷാറോടുകൂടി പഠിക്കുക. കുറേ പേരൊക്കെ ഒന്ന് ബാക്കിലോട്ട് ആയിരുന്നു തോന്നുന്നത്. അത്ര ഉഷാറും പഴയ ഉഷാറൊന്നും ആർക്കും കാണുന്നില്ല. അപ്പോൾ നല്ല ഉഷാറോടുകൂടി പഠിക്കാൻ നോക്കുക. പ്രോപ്പറായിട്ട് പഠിക്കുക, വിട്ടു പോകാതെ നോക്കുക. എല്ലാം ഡീറ്റെയിൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് ഓൾ എന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കീപ് വാച്ചിങ് ഓൺ. താങ്ക് യു.